നമ്മൾ കച്ചവടത്തിന് വേണ്ടി ഒരു അറിവിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതും സമഗ്രമായ ജനജീവിതത്തിന് വേണ്ടി രൂപപ്പെടുത്തുന്നതും തമ്മിൽ അന്തരം. മറ്റതിന് വേണ്ടത് തപസ് വേണം. കയ്യിലെ ഉപകരണങ്ങളൊന്നുമില്ലാതെ ഒരു രോഗിയെ സഹായിക്കാൻ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർക്ക് ഷാർപ്പായ ഇൻ്റലക്റ്റ് വേണം. മുഴുവൻ കാര്യങ്ങളുമായിട്ട് തലച്ചോറിലുണ്ടാകണം. അവിടെ ചെന്ന് റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു കൊടുക്കുന്ന മരുന്ന് എഴുതാനാവില്ല, അതൊന്നും മേടിക്കാനുള്ള കഴിവുണ്ടാവില്ല രോഗിക്ക്. ഇതുപോലെ അറിവ് എന്ന് പറയുന്നത് ബുദ്ധിയെ സൂക്ഷ്മമാക്കുന്ന ഒന്നാണ്. അത്ര സൂക്ഷ്മ ബുദ്ധിയിൽ എഴുതി വെച്ചതാണ്. അതിൻ്റെ പ്രതിപുരുഷന്മാരായി മാധ്യമങ്ങൾ വളർത്തിയെടുക്കുന്നത്, മതപരിവേഷം കൊടുത്ത് വളർത്തിയെടുക്കുന്നത് കച്ചവട സംഘങ്ങൾ ഇത്തരം അറിവൊന്നും തീണ്ടിയിട്ടില്ല. അതാണ് ഇവിടെ അവർക്ക് മുന്നിൽ മാധ്യമങ്ങളും ശാസ്ത്രകാരന്മാരും പുരോഗമനേച്ഛുക്കളും ഭരണാധികാരികളും അണിനിരക്കുക. ഇതൊരു കാലവൈചിത്രമാണ്. ഇത് തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല ഇപ്പൊ പറയുന്നത്. ഇതിന്റെ ദുര്യോഗം വളരെ അടിസ്ഥാനപരമായ അറിവുകളുടെ പ്രതിപുരുഷന്മാരിലൂടെ ആ അറിവുകൾ അന്ധവിശ്വാസമായി തള്ളപ്പെടുക. ഇതിന്റെ അടിസ്ഥാന ആശയങ്ങൾ ജനതയ്ക്ക് എത്താറാകുമ്പോൾ ഇത് അത്ഭുത രംഗങ്ങളായി അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾ ഇഷ്ടപ്പെടുക. ഇതാണ് ശാസ്ത്രമെന്ന് പറഞ്ഞാൽ കച്ചവട സങ്കേതങ്ങൾ ശാസ്ത്രമെന്ന് പറഞ്ഞു കൊടുക്കുന്ന അശാസ്ത്രീയങ്ങളായ കാര്യങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും. 10 കൊല്ലം മുമ്പ് ഇംഗ്ലീഷിലും ഇപ്പോൾ മലയാളത്തിലും ഓടി നടക്കുന്ന ഒരു പ്രവണതയുണ്ട്. സിദ്ധികൾ കൊണ്ടുള്ള ചികിത്സ, അത്ഭുതം കൊണ്ടുള്ള ചികിത്സ, മന്ത്രങ്ങൾ കൊണ്ടും മറ്റുള്ളത് കൊണ്ടുമൊക്കെ വരുന്ന ചികിത്സ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന രംഗവേദികൾ ജനജീവിതത്തിൽ പ്രാചീനങ്ങളായ ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം ഈ പട്ടികയിൽ പെടുത്താനുള്ളൊരു പ്രവണതയല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിനെ മുഴുവൻ അവതരിപ്പിച്ചിട്ട് അതിനിപ്പുറത്ത് ആധുനിക ശാസ്ത്രത്തിൻ്റെ വക്താക്കളെ കൊണ്ട് അതിനെ പൂർണ്ണമായി തെളിവറിയിപ്പിച്ചു കഴിയുമ്പോൾ ജനജീവിതത്തിൽ ഈടുവയ്പ്പായി കിടക്കുക ആധുനികമായ കച്ചവടത്തിൻ്റെ സങ്കേതങ്ങൾ. തെളി സംശയത്തോടെ അതിനെ സമീപിക്കണം ജനം എന്ന് ആഗ്രഹിച്ചാണ് മാധ്യമം ഇത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് പരക്കെ കാണുന്നൊരു രോഗമാണ് ബ്രെയിൻ ട്യൂമർ. പലതും ക്യാൻസറസാണ്, പലക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിൽ ഭയം വരുത്തുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുകയാണ്. ഒന്ന്, അകാരണമായ സ്ട്രെസ് ഇതിനൊരു വലിയ കാര്യമാണ്. അവിടെ ആസ്ട്രോസൈറ്റോമയും ഗ്ലയോമയും ഒക്കെയായി പോകുന്ന ഈ രോഗങ്ങൾ, പണ്ടുകാലത്ത് തലവേദന വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ചോദിക്കും, നിനക്ക് വല്ല മണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ ഡീസലിൻ്റെ മണമുണ്ട്, അല്ലെങ്കിൽ പെട്രോളിൻ്റെ മണമുണ്ട്, അല്ലെങ്കിൽ ഇന്ന ദുർഗന്ധം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന സുഗന്ധം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ബ്രെയിൻ്റെ അകത്ത് എന്തോ ഒരു തലക്കെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനവർ പോയി EEG എടുക്കാറില്ല, സ്കാനും എടുക്കാറില്ല, കാരണം അതൊന്നും ഇതൊന്നുമില്ല. ഇതൊക്കെ വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്യുന്നൊരു പരിപാടിയാണ്. ആ സമയത്ത് നോൺ വെജിറ്റേറിയനാണ് രോഗിയെങ്കിൽ ആടിൽ കറുപ്പ് നിറം മാത്രമുള്ള ഒരു വെള്ളി പുള്ളി പോലും ഇല്ലാത്ത ആടിൻ്റെ തലയാണ് സൂപ്പാക്കി വെച്ചു കൊടുക്കുന്നത്. മരുന്ന് എന്ന നിലയിൽ വെജിറ്റേറിയൻസ് കഴിക്കാൻ താല്പര്യപ്പെടുന്നവരും ഇത് കഴിക്കാറുണ്ട്. ഒറ്റ കഴിപ്പിൽ ഇത് മാറുകയും ചെയ്യും. ഒരു 10-40 ലക്ഷം രൂപ ഇറങ്ങിപ്പോകാവുന്ന ഒരു രോഗമാണ് സമ്പന്നനെ സംബന്ധിച്ച്. ഇതിനാകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് രോഗത്തിൻ്റെ ഏത് സ്റ്റേജ് ചെയ്താലും സബ്സൈഡ് ചെയ്യുകയും ചെയ്യും. കൃത്യമായ ആഹാര നിയന്ത്രണാദികളോടെ, കൃത്യമായ ശോധനയോടെ, കൃത്യമായി മൂത്രം പോകുമാർ. ഈ രോഗലക്ഷണം വരുമ്പോൾ മൂത്രം കുറയും,
അപ്പോഴിവിടെ മർദ്ദം ഉണ്ടാകും, സമ്മർദ്ദം ഉണ്ടാകും തലച്ചോറിൽ. ഈ തലയെ മാത്രം പഠിക്കുന്നവൻ അറിയാത്തൊരു രഹസ്യമുണ്ട്, കിഡ്നിയെ മാത്രം പഠിക്കാവുന്നവൻ അറിയാത്തൊരു രഹസ്യമുണ്ട്. ഇവിടെ നിന്ന് ഇത് മുഴുവനും അരിച്ചു കൊണ്ടുവന്ന് മൂത്രം വഴി പുറത്ത് കളയണം. ഈ കോഞ്ചുഗേറ്റ് മോളിക്കുലർ സൈസ് എല്ലാം ബാക്കിയൊക്കെ മലമായി കളയണം. ഈ മാലിന്യം അവിടെ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത്തരം ഒരു തലത്തിൽ ചികിത്സാശാസ്ത്രം വീടുകളിൽ തന്നെ വികസിച്ചിരുന്നു. ഇതിന് കാരണം അവർ നേരത്തെ പറഞ്ഞ ബിംബമല്ലെങ്കിൽ ദൃക്കിനെ പ്രാധാന്യത്തോടെ നിലനിർത്തിക്കൊണ്ടാണ് ഈ സാധനം മുഴുവൻ. ഇത് താൽക്കാലികമായൊരു പരിണാമമാണ്. ഇവിടെ നിരന്തരമായ ഭയം ഉണ്ടാകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രോഗം ഏത് തരത്തിലുള്ളതായാലും ശരി, അതൊരു താൽക്കാലിക പരിണാമമായേ അവർ കണ്ടിരുന്നുള്ളൂ. രോഗം ശാശ്വതമാണെന്ന് അവർ ഒരിക്കലും അംഗീകരിച്ചതില്ല. അതുകൊണ്ട് ഭയം, ഉത്കണ്ഠ മുതലായവ ഉണ്ടാക്കാതിരിക്കുന്നതിന് അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. ഏത് വിപത്ത് വന്നാലും അത് മാറും, കുറെ തനിയെ മാറുമെന്നും കുറെ ശ്രമിച്ചാൽ മാറുമെന്നും അവർ കണ്ടെത്തിയിരുന്നു. പ്രതീക്ഷാ നിർഭരത അവരുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നു. ആഗ്രഹങ്ങൾ കുറച്ചിരുന്നു. തന്നിൽ രേഖപ്പെടുത്തുന്നത് തൻ്റെ കർമ്മമാണെന്നുള്ളത് കൊണ്ട് അതിനെ നവീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിനെല്ലാം അപ്പുറം മരണത്തെ അവർ ഭയന്നിരുന്നില്ല. ജീവിതം സ്വച്ഛന്ദമായി മരിക്കാനുള്ളൊരു തയ്യാറെടുപ്പായി അവർ പഠിച്ചിരുന്നു.